ഹലോ നമസ്കാരം എല്ലാവർക്കും മോട്ടോർമേനിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണാം അപ്പം നമ്മുടെ കാർ നല്ല അഴുക്കൊക്കെ പിടിച്ച് പരുവതി കിടക്കുകയാണ് അപ്പോൾ മഴയൊക്കെ അല്ലേ അപ്പം കാർ ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ കാർ വാഷ് ചെയ്യുന്ന സൊല്യൂഷൻ ആണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകണം ഞാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സൊല്യൂഷനാണ് അതെന്താണെന്നാണ് ഈ കാണിച്ചു തരാൻ പോകണം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ കാർ വാഷിംഗ് സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിത്തരുന്നത് നോക്കാം അപ്പം നമ്മൾ നേരത്തെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു കാർ ഷാംപൂ ഞാൻ എടുക്കുന്നുണ്ട് കാർ ഷാംപൂ ഏത് ബ്രാൻഡാണെങ്കിലും നമുക്ക് എടുക്കാം അതുകൂടാതെ നമ്മൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്ത എൻജിൻ ഓയിലാണ് ഒരു വണ്ടിയിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തെടുത്ത യൂസ്ഡ് എൻജിൻ ഓയിലാണ് അത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തതാണ് കേട്ടോ മെറ്റൽ പീസ് മെറ്റൽ പൊടികൾ അങ്ങനെ ഒന്നുമില്ല നമ്മൾ നല്ലപോലെ ഫിൽട്ടർ ചെയ്തെടുത്ത എൻജിൻ ഓയിലാണ് യൂസ്ഡ് എൻജിൻ ഓയിലാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് ഈ ഷാംപൂ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം ഒരു എം ഡി ആയിട്ടുള്ളൊരു ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളമൊന്നും എടുക്കണ്ട ആദ്യമേ നമുക്ക് ഈ ഷാംപൂ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം ഒന്നോ രണ്ടോ ഷാംപൂ വേണമെങ്കിൽ എടുക്കാം നമുക്ക് അപ്പം ഞാനിപ്പം ഒരു ഷാംപൂ എടുക്കുന്നത് ഷാംപൂ വാങ്ങിക്കാൻ ഇനി കടവരെയൊക്കെ പോകണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇത് നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ ഹെയർ ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഷാംപൂ ഒഴിച്ചതിന് ശേഷം ഷാംപൂ ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു നാല് ഈ ഇതിൻ്റെ നാല് ക്യാപ്പ് എൻജിൻ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം ഇനി നമുക്കിത് നല്ലപോലെ വെള്ളമായിട്ട് മിക്സ് ചെയ്യണം വെള്ളം കുറച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ നമുക്ക് ഇത്രയും ലെവലിൽ മാത്രം വെള്ളം മതി ഒരു 3 കപ്പ് വെള്ളം മാത്രം ആവശ്യമുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ വണ്ടി നല്ല പരുവത്തി കിടക്കണം അഴുക്കൊക്കെ നല്ല അഴുക്കുണ്ട് അപ്പോൾ നമ്മൾ വാഷിങ്ങിലേക്ക് പോവാണ് വാഷിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് പിന്നെ ഒന്ന് നമ്മൾ നനച്ചെടുക്കണം ഫുള്ളായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷമേ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ അത് ഒന്നെങ്കിൽ കോട്ടൺ തുണി അല്ലെങ്കിൽ ഫോം എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് നമ്മൾ ഇതിലേക്ക് വാഷ് ചെയ്യാവുള്ളൂ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് നനയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് സ്പോഞ്ച് അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി എടുത്താൽ മതി നിങ്ങൾ അപ്പോൾ നമുക്കിത് വാഷിങ്ങിലേക്ക് തുടങ്ങാം അപ്പോൾ വാഷിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിപ്പം ഇത് സൊല്യൂഷൻ നമ്മൾ തേച്ചിട്ടിരിക്കുകയാണ് ഇത് ഇതേപോലെ ബ്ലാക്ക് സ്പോട്ടുണ്ടാവും ഓയിൽ സ്പോട്ടുകളാണത് ഇത് നമുക്ക് നല്ല ഗ്ലേസിങ് ആണ് വരുന്നത് ഇതേപോലെ ഇങ്ങനെ വരും ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പം വാഷ് ചെയ്തിട്ട് നമ്മൾ ആ കോട്ടൺ വേസ്റ്റ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് നല്ല ഒരു ഗ്ലേസിങ് നമുക്ക് ഫിനിഷിങ് ആയിട്ടുള്ളൊരു ഗ്ലേസിങ് നമുക്ക് തരും അപ്പോൾ നമുക്ക് ഇതിലേക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാൻ പോകണം അപ്പോൾ നമ്മൾ ഇത് സൊല്യൂഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ കാർ വാഷ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലപോലെ വെള്ളമൊക്കെ വെച്ച് വാഷ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല വെറുതെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം അത് നമ്മൾ സൊല്യൂഷൻ ഉപയോഗിച്ച് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ വെള്ളമൊഴിച്ച് പൂർണ്ണമായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ സൊല്യൂഷനൊക്കെ ആയിട്ട് വണ്ടി നല്ല പൂർണ്ണമായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സുകൾ എല്ലാ ഗ്ലാസ്സുകളും വണ്ടിയുടെ ആ ടോപ്പും എല്ലാം ഒന്ന് ജസ്റ്റ് ഷാംപൂ ഇട്ട് മിക്സ് ചെയ്തൊരു വെള്ളത്തിൽ നല്ലപോലെ കഴുകിയൽ മാത്രം മതി ഇത്രയൊക്കെ ചെയ്ത് നല്ലപോലെ വണ്ടി ഒന്നുകൂടെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സർവീസ് സ്റ്റേഷന് വണ്ടി കൊടുത്ത ഒരു ലുക്കും ഒരു ഷൈനിങ്ങും ഒക്കെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ